ശ്രീ കെട്ടിക്കുഞ്ഞിക്കണ്ണൻ, താങ്കളുടെ പാർട്ടിക്ക് നേരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ, ഒന്ന് CPM പ്രവർത്തകനായിട്ടുള്ള റജീലിനെ ചോദ്യം ചെയ്തു. നേരത്തെ ശ്രീ ജയസൂര്യൻ ചൂണ്ടിക്കാണിച്ചുവല്ലോ, പ്രതി രഞ്ജിത്തിൽ നിന്ന് റജീൽ 3.5 ലക്ഷം രൂപ കൈപ്പറ്റി എന്ന് പറയുന്നു. രഞ്ജിത്തിൽ നിന്ന് കൈപ്പറ്റിയ തുക അന്വേഷണ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കും എന്ന് പറയുന്നു. പിന്നെ കെ മുരളീധരൻ പറഞ്ഞത് ഇത് മോദിയിലേക്ക് വരെ എത്താവുന്ന വിഷയമാണ്, നിങ്ങൾ തമ്മിലുള്ള അന്തർധാര ശക്തമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് എവിടെ എത്തുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണമെന്ന്. പത്മജയും ആ ആക്ഷേപം അല്പം മുമ്പ് ആവർത്തിച്ചല്ലോ. അല്ല, ഈ റച്ചിലും ഈ ഇതിലെ പ്രതിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് അവർ തമ്മിലുള്ള ഇടപാടാണ്. ഈ ക്വട്ടേഷൻ സംഘവും ഈ കുഴൽപ്പണ ഇടപാടൊന്നുമായിട്ട് ബന്ധപ്പെട്ടില്ല, അവർ തമ്മിലുള്ള വ്യക്തിപര ഇടപാടാണ്. അയാൾക്ക് പണം കൊടുത്തിട്ടുണ്ട്, അയാൾ ആ പണം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക്, കള്ളപ്പണമായതുകൊണ്ട് അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പിൽ എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ, ഇത് പറഞ്ഞിരിക്കാനാണ്. അതിൽ നമ്മൾ വേറെ രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ മുരളീധരനും പത്മജിയും ഒക്കെ ഇപ്പോ ഈ അന്തർധാരയെ കുറിച്ച് പറയുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. ഇവിടെ ഈ ചാനലിൽ തന്നെ റിപ്പോർട്ടർ തന്നെ എത്ര തവണ ഈ അന്തർധാരയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നികേഷ്, ഈ തൃപ്പൂണിത്തറയില് സഖാവ് സ്വരാജ് തോൽക്കാൻ എന്താ കാരണം? പരസ്യമായിട്ടുള്ള അന്തർധാര എന്ന് പറയാമല്ലോ, ഉപരിധാര തന്നെയായിരുന്നു, മുകളിൽ തന്നെ ധാരയായിരുന്നു. പരസ്യമായി BJP വോട്ട് വാങ്ങിച്ചുകൊണ്ട് BJP വോട്ട് എനിക്ക് കിട്ടും, ഇവിടെ വിശ്വാസമാണ്, ആചാര സംരക്ഷണമാണ്. വേറൊരു വിഷയമാണ് കെട്ടിക്കുഞ്ഞിക്കണ്ണൻ, ഇത്രയധികം വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ട് അന്വേഷണവും എവിടെ എത്തുന്നില്ല എന്നുള്ള ആക്ഷേപം പ്രതിപക്ഷത്തിന് ഉന്നയിക്കുന്നത് കൊണ്ട് ഒരു ഛേദവുമില്ല. അത് നിങ്ങള് വിമർശനാത്മകമായി കാണുക. അന്വേഷണം കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള അന്വേഷണത്തില് ഈ സുരേന്ദ്രന്റെയും BJP യുടെയും എല്ലാ വാദങ്ങൾ, അവരുടെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള മൊഴികൾ പോലും പൊളിച്ചെടുക്കാൻ കഴിയുന്ന എല്ലാ തെളിവുകളുമുണ്ട്. ഈ ധർമ്മരാജന്റെ കാറിന്, അദ്ദേഹത്തിന്റെ കാറിൽ തന്നെ 2 കോടിയിലധികം രൂപ അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് അയാൾ പോലീസിനോട് സമ്മതിച്ചാണ്. ഈ വിവരങ്ങളെല്ലാം കുറേയൊക്കെ മാധ്യമങ്ങൾ വഴി പുറത്തു വന്നിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പോലീസാണെങ്കിൽ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. ഞാൻ 2-3 ദിവസം മുമ്പേ ഒരു ചർച്ചയിൽ നികേഷിനോട് തന്നെ പറഞ്ഞതാണ്, അന്വേഷണം സുരേന്ദ്രനിലേക്ക് നേരെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ കൃത്യമായി വളരെ സമഗ്രമായ രീതിയിൽ തന്നെ പരിശോധിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ കുറ്റവാളികളെ രക്ഷപ്പെടാൻ അനുവദിക്കുന്ന ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അന്തർധാരയെക്കുറിച്ചൊക്കെ മുരളീധരനും ശ്രീമതി പത്മജിയും ഒക്കെ പറയുന്നത്, ഈ അന്തർധാരയുടെ ആളുകൾ ആരാണെന്ന് കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം. ഇവിടെ കെട്ടിക്കുഞ്ഞിക്കണ്ണൻ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാം സ്വയംഭൂവാണ്. ഇന്നിപ്പോ സുന്ദര പറഞ്ഞത് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്, നേരിട്ട് സംസാരിക്കുകയാണ്, ഇതേതെങ്കിലും പോലീസ് അന്വേഷണത്തിൽ വെളിവായ കാര്യമല്ല. കഴിഞ്ഞ ദിവസം പ്രസീത ശബ്ദരേഖ പുറത്തുവിടുന്നത് ഏതെങ്കിലും പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമല്ല, അവരുടെ പാർട്ടിക്കുള്ളിലുള്ള തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വയംഭൂവായി വരുന്നതാണ്. ഈ കൊടകര വാഹനാപകടമുണ്ടാക്കി പണം കബളിപ്പിച്ച കേസ്, ഇതൊക്കെ നമ്മുടെ മുന്നിൽ കൃത്യമായ തെളിവുകളോടുകൂടി നിൽക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ പുറത്തേക്ക് വരുന്നത്. അതല്ലാതെ ഈ അന്വേഷണ സംഘം എന്തെങ്കിലും കണ്ടെത്തി, കുറേ ആളുകൾ രാവിലെ വിളിക്കും, ഉച്ചയാകുമ്പോൾ പറഞ്ഞു വിടും, എന്നിട്ട് മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ബ്രീഫ് ചെയ്യും, അതിനപ്പുറത്തേക്ക് ഒന്നും കാണുന്നില്ല CKT കുഞ്ഞിക്കണ്ണൻ. നികേഷ്, അങ്ങനെ യാതൊരു വിധ നിരാശപ്പെടണ്ട, ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഇനി ഈ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കണമെങ്കിൽ വിപുലപ്പെടുത്തിയ ഒരു ടീം തന്നെ ഈ കാര്യങ്ങൾ അന്വേഷിക്കും. ഇതൊക്കെ യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല നികേഷ്, അതും നികേഷ് മനസ്സിലാക്കണം. കേരളത്തിലേക്ക് ഈ പണം കടത്തി കർണാടക മോഡൽ ഒരു ഹൈജാക്കിംഗ്, ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യാനുള്ള ഒരു ഏർപ്പാട് പരിപൂർണമായ തന്റെ ഉത്തരവാദിത്തത്തിൽ സുരേന്ദ്രൻ ഒപ്പിച്ചു വെച്ചു. അതുകൊണ്ട് തന്നെ മുരളീധരൻ പറഞ്ഞൊരു കാര്യത്തോട് എനിക്ക് യോജിപ്പുണ്ട്, അമിത്ഷായിലേക്കും അതേപോലെ തന്നെ മോഡിയിലേക്കും നീളുന്ന കണ്ണികൾ ഈ പണക്കടത്തിലുണ്ട്. കേരളത്തിൽ പണമൊഴുക്കി കർണാടക മോഡിൽ അധികാരം പിടിക്കാൻ കഴിയുമോ എന്ന്, ഈ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ സുതാര്യതയും ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന പണം ഇറക്കുന്നതിനെയെല്ലാം സംബന്ധിച്ച പഠനങ്ങളിൽ കർണാടകയും ഗോവയും ഒരു മോഡലായി അവർ പരിശോധിക്കുന്നുണ്ട്. കർണാടകയിലും ഗോവയിലും BJP എങ്ങനെയാണ് കോൺഗ്രസ്സുകാരെ വിലക്ക് വാങ്ങിച്ചത്? സ്ഥാനാർത്ഥിയായ സമയത്ത് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പണം കൊടുത്തു, എന്നിട്ട് അവർ ജയിച്ചു വന്നപ്പോൾ അവരെ ഇങ്ങോട്ടേക്ക് എടുത്തു. കേരളത്തിലും ഈ അന്വേഷണങ്ങൾ ഏറെക്കുറെ അങ്ങോട്ടേക്കൊക്കെ എത്തും. ഇവിടെ കോൺഗ്രസും BJP യും തമ്മിലുള്ള ബന്ധങ്ങൾ പുറത്തു വരും. KS സുരേന്ദ്രന്റെ പഞ്ചായത്തിൽ അയാൾ താമസിക്കുന്ന പഞ്ചായത്ത് അത്തോളി പഞ്ചായത്താണ്, ഉള്ളേരി പഞ്ചായത്തിന്റെ അതിർത്തിയിൽ അത്തോളി പഞ്ചായത്തിലാണ് അയാൾ ഇപ്പൊ താമസിക്കുന്നത്. ആ പഞ്ചായത്തിലെ ഒരു വാർഡ് പിടിച്ചത് എങ്ങനെയാ KS സുരേന്ദ്രൻ? അത് സംബന്ധിച്ച്